ഈ ജാസിയിലെ ഗായകനെ ഒരുപക്ഷെ സാബു പോലുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നത് ഈ ബഫലോ സോൾജേഴ്സിലൂടെയാണ്. ആ ഒരു പാട്ടാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും മായ നിൽക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. Buffalo Soldier, Dela Crasta. It was a Buffalo Soldier in the heart of America, stolen from Africa, brought to America. It was the fighting on arrival, fighting was survival. If you know your history, you would know where you're coming from. Then you wouldn't have to ask me, who would the hell do the thing I am? And that's the Buffalo Soldier in the war for America. കാലഘട്ടത്തിൽ അതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ നമ്മുടെ ആ കാലഘട്ടത്തിലെ പിള്ളേർ പാടിക്കൊണ്ടിരുന്നു. അതെ അതെ, എനിക്ക് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉള്ളത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു പിന്നീട് ജാസിയുടെ കാലത്തായപ്പോഴേക്കും ഇതൊക്കെ അവസാനിച്ചു എന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു. ആ എനിക്ക് ആ സമയത്ത് ഞങ്ങൾ ഷോസിൽ ഈ പാട്ട് പാടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനൊരു റിഥമിക് ഒരു എഫക്റ്റ് ഉള്ളത് കാരണം ഞങ്ങൾ ഷോസിൽ ഇത് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ പാടുക. അതെനിക്ക് ഫുള്ള് ലിറിക്സ് അറിയില്ല, ലിറിക്സ് അറിയാതെ പാടുന്നത്. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും നമുക്കൊരു തെറ്റായിട്ട് വന്നാൽ. പക്ഷെ എല്ലാവരും വിചാരിക്കണം ജാസിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ആ കാലഘട്ടത്തിൽ മലയാളം അറിയില്ലാത്ത ആൾക്കാർ ഞാൻ കുറേ നാൾ ഒരു 8 വർഷത്തോളം ഒരു വെസ്റ്റേൺ ബാൻഡിൽ വർക്ക് ചെയ്യായിരുന്നു. ട്രിവാൻഡ്രത്ത് സൗത്ത് പാർക്കിലായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ ആ സമയത്ത് അശോക ഹോട്ടൽ അവിടെ ഡെയിലി കോൺട്രാക്ട് ആയിട്ടാണ് യഥാർത്ഥത്തിൽ മ്യൂസിക്കിലേക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്നത്. ഞാൻ ആ സമയം നമുക്ക് ഈ കോളേജിൽ നിന്ന് കോളേജിൽ അല്പം ഈ പറഞ്ഞ പോലെ താട്ടുമുട്ട തരികടയൊക്കെ ആയി കുറച്ച് ഫേമസ് ആയി. ഈ പറഞ്ഞ ധൈര്യം സംഭരിച്ച് സ്റ്റേജുകളിലേക്ക് വന്നു, പാട്ടുകൾ ആരംഭിച്ചു, കമ്പനിയായി, സൗഹൃദങ്ങളായി. അത് അതിനുശേഷമല്ലേ ഹോട്ടലിലേക്ക് പയ്യെ പാർന്നു ഹോട്ടൽ പാട്ടുകളൊക്കെ. ഞാൻ എംഫിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ബാൻഡായിട്ട് തുടങ്ങി. എൻ്റെ ഒരു അങ്കിളുണ്ട് എഡ്വിൻ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ബാൻഡിലേക്ക് വിളിക്കുന്നത്. ഞാൻ ആ സമയം ഞാനൊരു കീബോർഡിസ്റ്റായിട്ടാണ് ബാൻഡിൽ കയറിയത്. അപ്പോഴത്തേക്ക് കുറച്ച് നാൾ അവിടെ റെഗുലറായിട്ടാണ്, എല്ലാ ദിവസവും പ്ലേ ചെയ്യണം, ട്യൂസ്ഡേയ്സ് മാത്രം ഓഫാണ്. അപ്പം ദിവസവും പ്ലേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ പറഞ്ഞ ഹോട്ടലിലെ പാട്ടല്ലേ? ആ അന്ന് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതുപോലൊരു അവസരം കിട്ടുക എന്നുള്ള ചെറിയ കാര്യമല്ല. ഒരുപാട് പൈസ കിട്ടിയ വളരെ ത്രിൽഡായിരുന്നു. പൈസയുടെ കാര്യം ഒരു വശത്തുണ്ടെങ്കിലും ഒത്തിരി പാട്ടുകൾ ആ സമയം പാട്ടിനോട് ഭയങ്കര ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. ഇന്നത്തെക്കാട്ടിലും ഭയങ്കരമായിട്ടൊരു ക്രൈസ് പാട്ടുകളോടുണ്ടായിരുന്നു. ഒത്തിരി കാസറ്റുകൾ വാങ്ങിച്ച് കേൾക്കും. അതുപോലെ തന്നെ എയറിൻ്റെ പാട്ടുകളൊക്കെ ആദ്യം ഇറങ്ങും. അന്ന് കാസറ്റായിരുന്നു, സി ഡി എക്കാളിലും കൂടുതൽ കാസറ്റ്. അങ്ങനെ ഒത്തിരി പാട്ടുമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. വെളിയിൽ ആൾക്കാർ പാടും, നമ്മൾ പാടുമ്പോഴത്തേക്ക് കൈയടിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് തന്നെ ഉള്ള വേദികളിൽ പാടിയിട്ടുണ്ട്. ഈ വിദേശികളെ കൈയ്യെടുക്കാൻ വേണ്ടി ജാസിക്കൊരു അസാധ്യ വിദ്യ ഉണ്ടായിരുന്നു. എന്താ അവരെ കയ്യിലെടുക്കാൻ കാരണം? അവർക്ക് അവരുടെ ആക്സെൻ്റ് ആണോ? ആക്സെൻ്റ് അവർക്ക് യഥാർത്ഥത്തിൽ ഈ ടൈപ്പ് റെഗെ ഭയങ്കര ഇഷ്ടമാണ്, ബോബ് മാർലി. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ മലയാളം പാട്ടുകൾ പഴയതുള്ള പോലെ അവരുടെ നാട്ടിൽ നിന്നെത്തുന്ന പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്റ്റൈലുകളാണ് നമ്മൾ കൺട്രി മ്യൂസിക് അങ്ങനത്തെയൊക്കെ സ്റ്റൈൽ. സത്യം പറയാൻ നമുക്ക് പഠിക്കാനുള്ള സോഴ്സസ് ഇല്ല. നമ്മൾ കാസറ്റ് കേട്ട് ജസ്റ്റ് അതിനോടൊരു 35-40% വരുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ പഴയ പാട്ടുകളോടുള്ള ഒരു നൊസ്റ്റാൾജിയ അവർക്കും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അവരുടെ പഴയ പാട്ടുകൾ എന്നുള്ള നമ്പറുകളിലൂടെയാണ് അവരുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും